തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും ബദിയെടുക്കയിൽ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കാൻ സമയത്തിന് ആംബുലൻസ് പോലും ലഭിച്ചില്ലെന്ന് കാസർഗോഡ് മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ രണ്ടുപേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിൽ സർക്കാർ ഗുരുതരമായ അനാസ്ഥ കാട്ടുന്നതായും മീഡിയ വണിനോട് പറഞ്ഞു ഈ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് വരെ വരും എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഉക്കിനടുക്കയാണ് അപ്പോൾ ഉക്കിനടുക്കയിൽ ഉക്കിനടുക്കയുടെയും പള്ളത്തിടുക്കയുടെയും മധ്യഭാഗത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കാസർഗോഡ് ബദ്യടുക്ക പള്ളത്തടുക്കയിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചത് ഈ അപകടം നടന്നതിൻ്റെ തൊട്ടടുത്താണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇപ്പം അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രി ജനറൽ ആശുപത്രിയിലാണ് നടന്നത് വളരെ പ്രയാസപ്പെട്ടു അവിടുത്തെ ഡോക്ടർമാര് പോലീസ് ഇതിപ്പോൾ മെഡിക്കൽ കോളേജിന് ഇതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എങ്കില് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നടത്താൻ സാധിക്കുമായിരുന്നു മെഡിക്കൽ കോളേജ് ജീവിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല മരിച്ചവർക്കെങ്കിലും പ്രയോജനപ്പെടുത്താനാവണമെന്ന് എന്നെ നെല്ലിക്കുന്ന എം എൽ എ ആവശ്യപ്പെട്ടു പതിനാലാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് അസംബ്ലിയിൽ എൻ്റെ ഒരു സബ്മിഷൻ ഉണ്ടായിരുന്നു ഞാൻ ആ സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് തന്നെ

മീഡിയ മലപ്പുറം പുല്ലോട്ട് നിവാസികളെല്ലാം റബ്ബർ കുരു ശേഖരിക്കുന്ന തിരക്കിലാണ് കിലോ റബ്ബർ കുരുവിന് രൂപ ലഭിക്കും പുല്ലങ്കോട് എസ്റ്റേറ്റിൽ നിന്നാണ് റബ്ബർ കുരു ശേഖരിക്കുന്നത് ഉത്സവാന്തരീക്ഷത്തിലാണ് പുല്ലങ്കോട് ഗ്രാമം നേരം പുലർന്നാൽ ചാക്കുമായി പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ കയറി കുരുപുറുക്കുന്ന തിരക്കിലാണ് മിക്ക ആളുകളും പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമെല്ലാം മത്സരിച്ച് റബ്ബർ കുരു ശേഖരിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ ടക്കമുള്ള മുതിർന്നവരക്കമുള്ള കൈകളിലേക്ക് അവരുടെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ട പണം എത്രയും പെട്ടെന്ന് ഓരോ ദിവസവും കൈപ്പറ്റുന്ന ഒരു വലിയ മാറിയിരിക്കുകയാണ് റബ്ബർ കുരു വിപണനവും റബ്ബർ കുരുവിന്റെ വിപണി സാധ്യത വർദ്ധിച്ചതാണ് നാട്ടുകാർക്ക് തുണയായത് റബ്ബർ കുരു ശേഖരിക്കുന്ന കടകൾക്ക് മുൻപിൽ എന്നും തിരക്കാണ് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ റബ്ബർ കുരുവിന്റെ ഗുണനിലവാരം കൂടുതലായതിനാൽ തെക്കൻ കേരളത്തിലെ റബ്ബർ നഴ്സറികളിലേക്കാണ് കൂടുതൽ കുരു കയറ്റി അയക്കുന്നത് കാലിത്തീറ്റ നിർമ്മാണത്തിനും റബ്ബർ കുരു ഉപയോഗിക്കുന്നു എല്ലാ വർഷവും ഒന്നോ രണ്ടോ ആളുകളാണ് റബ്ബർ കുരു ശേഖരിക്കാറുള്ളത് വില വർധിച്ചതോടെ പലരും കുടുംബസമേതം റബ്ബർ കുരു പുറുക്കി വിൽപ്പന നടത്തുന്നുണ്ട് മീഡിയ വൺ മലപ്പുറം